നമസ്കാരം, മാന്യ പ്രേക്ഷകർക്ക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഗൃഹത്തിൽ ഐശ്വര്യം വന്നു ചേരാൻ വേണ്ടി നാം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. ഇപ്പറയുന്ന കാര്യങ്ങൾ അനുഷ്ഠിച്ചാൽ ഗൃഹത്തിൽ ഐശ്വര്യം വന്നു ചേരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. Subscribe to our channel by clicking the subscribe button. Click the bell button and enjoy the latest uploads from our channel. സന്ധ്യയ്ക്ക് മുമ്പ് ഗൃഹത്തിൽ നിലവിളക്ക് തെളിയിക്കുക, അതുപോലെ ഭക്ഷണത്തിന് മുമ്പ് വളർത്തു മൃഗങ്ങൾ അതുപോലെ രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ശുഭകരമാണ്. അതുപോലെ പൊട്ടിയ കണ്ണാടി വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല, അതുപോലെ രാത്രിയിൽ കണ്ണാടി നോക്കി അണിഞ്ഞൊരുങ്ങാനും പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ കാമധേനു, നന്ദി, ഐരാവതം എന്നിവയുടെ രൂപങ്ങളോ ചിത്രങ്ങളോ വീട്ടിൽ സൂക്ഷിക്കുന്നത് അത് വീട്ടിൽ പ്രദർശിപ്പിക്കുന്നത് ഐശ്വര്യം കൊണ്ടു നൽകുമെന്നാണ് വിശ്വാസം. പിന്നീടുള്ള കാര്യം, ധനം, ധാന്യം, ആയുധം എന്നിവ യാതൊരു കാരണവശാലും വീട്ടിൽ ചിതറിക്കിടക്കരുത്. അതുപോലെ ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ വീട്ടിൽ നിന്നും യാത്ര പോയി മറ്റ് ഗൃഹങ്ങളിൽ ഉറങ്ങരുത് എന്നും പറയപ്പെടുന്നു. അതുപോലെ വീട്ടിന്റെ അങ്കണത്തിൽ അതിർത്തിക്കുള്ളിൽ മുള്ളുള്ളതോ പാലുള്ളതോ കറയുള്ളതായ മരങ്ങളും ചെറുവള്ളികളും വീടിന്റെ അങ്കണത്തിൽ വളർത്താൻ പാടുള്ളതല്ല. അതുപോലെ പ്രാവ്, കാക്ക, പാമ്പ്, കഴുകൻ ഇവയുടെ ചിത്രം അല്ലെങ്കിൽ പ്രതിമ വീട്ടിൽ സൂക്ഷിക്കുന്നത് ശുഭകരമല്ല. അതേപോലെ പണം സൂക്ഷിക്കുന്ന സ്ഥലം ഒഴിഞ്ഞിരിക്കരുത്, അത് ഒഴിച്ചിടാൻ പാടുള്ളതല്ല. അതുപോലെ കലഹം ഒഴിയാത്ത വീട്ടിൽ നിന്നും ഐശ്വര്യം വേഗം ഒഴിഞ്ഞു പോകുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് വീട്ടിൽ കലഹം പാടില്ല. പ്രധാനമായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വന്നു ചേരുമെന്നാണ് വിശ്വാസം. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.